ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ ദോശയ്ക്കും ഇഡലിക്കും അരച്ച മാവ് പുളിച്ചു പൊങ്ങാതെ എങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം വരെ സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതാണ് മിക്ക വീടുകളിലും ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജില്ലാത്ത വീടുകളുമുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ഉള്ള വീടുകളിലാണെങ്കിലും ഇല്ലാത്ത വീടുകളിലാണെങ്കിലും ഫ്രിഡ്ജ് കേടായി പോയിട്ടുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ വീട്ടിൽ കറണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും കരണ്ട് ഇല്ലാത്ത വീടുകളിലൊക്കെ ആണെങ്കിലും ശരി ഇതുപോലെ മാവരച്ച് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു ഈസി ടിപ്പാണ് ഞാൻ പറയുന്നത് ഇതൊരു പക്ഷേ കുറേ ആളുകൾക്ക് അറിയാവുന്ന കാര്യം കാരണം ഇത് പണ്ട് കാലത്ത് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ച അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു മൺചട്ടിയാണ് അപ്പോൾ മൺചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ചെയ്തു കൊടുക്കാനുള്ളത് ഈ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മാവ് കൂട്ടി വെച്ചിരിക്കുന്ന പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കുക ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ പാത്രത്തിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാത്രം ഇറക്കി വയ്ക്കുക അതിനുശേഷം നമുക്ക് സൈഡിൽ കൂടി ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ മാവ് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഈ പാത്രം അടച്ചു വെച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാവ് ഒട്ടും തന്നെ പുളിച്ചു പുളിച്ചുപോങ്ങുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺചട്ടിയിൽ അല്ലെങ്കിൽ കൂജകളിൽ മൺപാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുള്ളവർക്കറിയാം ആ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മൺചട്ടിയിൽ വെള്ളം വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും ആ വെള്ളത്തിനകത്തിരിക്കുന്ന മാവ് ഒട്ടും തന്നെ പുളിച്ചു പുളിച്ചുപോങ്ങത്തില്ല അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇന്നത്തെ കാലത്ത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന മറ്റെന്തെങ്കിലും നുറുക്ക് വിദ്യകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്